പാലക്കാട് ഷാജഹാൻ വധക്കേസിൽ നിന്ന് അറസ്റ്റ് ചെയ്ത പ്രതികളെ പോലീസ് സംഭവസ്ഥലത്തും ഒളിവിൽ കഴിഞ്ഞ മലമ്പുഴ കവയിലും തെളിവെടുപ്പിനെത്തിച്ചു. കൊലപാതകത്തിന് പിന്നിൽ പ്രതികൾക്ക് ഷാജഹാനോടുണ്ടായിരുന്ന വിരോധമെന്ന് പോലീസ് പറഞ്ഞു. 2019 ഷാജഹാൻ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയതിനു ശേഷമാണ് തർക്കങ്ങൾ ആരംഭിച്ചത്. തെളിവെടുപ്പിനെത്തിച്ച പ്രതികൾക്ക് നേരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. ഷാജഹാന്റെ പാർട്ടിയിലെ വളർച്ചയിൽ എതിർപ്പുണ്ടായ പ്രതികൾ ആദ്യം പാർട്ടിയുമായി അകന്നു. പിന്നീട് പ്രതികൾ രാഖി കെട്ടിയത് ഷാജഹാൻ ചോദ്യം ചെയ്തതും കൃത്യം നടത്തിയ ദിവസം ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കവും കൊലപാതകത്തിലേക്ക് നയിച്ചു. ഗണേശോത്സവത്തിന്റെയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്തിയുടെയും ഒരു ഫ്ലക്സ് വലിയ ഫ്ലക്സ് ബോർഡ് പ്രതികളെന്ന് പറയുന്നവരും നമ്മുടെ കയ്യിൽ ഇപ്പോൾ പ്രതികളായിട്ടുള്ളവരും ഉയർത്തുന്ന ഒരു സാഹചര്യം അന്ന് ഞായറാഴ്ച അവിടെ ഉണ്ടായി. അന്നേ ദിവസം കാളിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഒന്നാം പ്രതിയായിട്ടുള്ള നവീൻ കയ്യിൽ ഈ രാഖിയോടുകൂടി അവിടെ വരികയും അത് ഷാജഹാൻ അതിനെ ചോദ്യം ചെയ്യും. അത്തരത്തിൽ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ആ രാഖി പൊട്ടിച്ചു കളയും. നവീൻ അവിടെ നിന്ന് ആക്ഷേപിച്ച് വിടുകയും ചെയ്തിട്ടുണ്ട്. കേസിലെ 8 പ്രതികളും നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. ഒന്നാം പ്രതി നവീൻ, ശബരീഷ്, അനീഷ്, സുജീഷ് എന്നിവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ശബരീഷ്, അനീഷ്, സുജീഷ് എന്നിവരാണ് ഒന്നാം പ്രതി നവീനിന്റെ സാന്നിധ്യത്തിൽ വടിവാൾ ഉപയോഗിച്ച് ഷാജഹാനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. പ്രതികളെ ആയുധമൊളിപ്പിച്ച കുനിപ്പുള്ളി വിളയിൽ പൊറ്റയിലെ ആളൊഴിഞ്ഞ പറമ്പിലും കൃത്യം നടത്തിയ കുന്നംകാടും പോലീസ് തെളിവെടുപ്പിനെത്തിച്ചു. പ്രതീകാത്മക തൂക്കുകയർ കയ്യിലേന്തിയുള്ള നാട്ടുകാരുടെ പ്രതിഷേധത്തെ പ്രയാസപ്പെട്ടാണ് പോലീസ് നിയന്ത്രിച്ചത്. കസ്റ്റഡിയിലുള്ള മറ്റു പ്രതികളുടെ അറസ്റ്റും പോലീസ് ഉടൻ രേഖപ്പെടുത്തും. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടായേക്കാമെന്ന സാധ്യത പോലീസ് തള്ളുന്നില്ല. ഗൂഢാലോചനയിലടക്കം കൂടുതൽ പേർ പങ്കെടുത്തിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും അന്വേഷിക്കുന്നത്. രഞ്ജിത്താർ പാപ്പിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24, പാലക്കാട്.